ഇതിന്റെ കൂടെ ഇപ്പൊ തന്നെ നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇടുക. കൂടുതലാകരുത്, മുളക് പൊടി കൂടുതലായാൽ കട്ട്ലറ്റിന്റെ ടേസ്റ്റ് പോകും. ഈ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാ ഉപ്പ് ആവശ്യം. നന്നായിട്ട് നമ്മൾ മുളക് പൊടി കൂടുതൽ ഇടാനേ പാടില്ല, ഇട്ടാൽ കട്ട്ലറ്റിന്റെ ടേസ്റ്റ് അപ്പാടെ പോകും. കട്ട്ലറ്റിന് മുളകിന് എരിവ് പുറയില് നിൽക്കും, നല്ല മധുരം അല്ല, എരിവ് കുറച്ച് പുറയില് നിൽക്കും. നന്നായിട്ട് വരക്കണം. വെള്ളം എല്ലാം വറ്റി കഴിഞ്ഞു. ഇതില് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല വേണമെങ്കിൽ ഇടാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇറച്ചി മസാല ആയിരിക്കും, വെജിറ്റബിൾ മസാല എന്തെങ്കിലും ഇടാം. ഞാനിതില് ഇപ്പോൾ മസാല ഒന്നും ഇട്ടിട്ടില്ല. ഈ വെജ് കട്ട്ലറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ മസാല ഒന്നും ഇട്ടില്ല, വെജ് മസാല ഇട്ടിട്ടില്ല. വേണമെങ്കിൽ ഇടാം കേട്ടോ, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. അപ്പോ ഇതെല്ലാം വെള്ളം വറ്റി ഞാനിത് ഓഫ് ചെയ്യും. ഇത് നന്നായിട്ട് തണുത്ത് വരുമ്പോഴാണ് നമുക്ക് ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ നമുക്കിത് ചെയ്യാം. അപ്പൊ ഇത് തണുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉരുളുണ്ടാക്കി ഞാനിവിടെ ബ്രെഡ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. മിക്സിയിൽ ബ്രെഡ് പൊടിച്ചു ഒരു പാത്രത്തിൽ മൈദ കലക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉപ്പൊന്നും ഇടണം. എന്നിട്ട് നമ്മൾ ചെയ്ത് ഇതെടുത്തിട്ട് സാധാരണ എല്ലാവരും മുട്ടയുടെ വെള്ളയിലാണ് മുക്കാറ്. പക്ഷെ വെജ് കട്ട്ലറ്റിന് മൈദാമാവിലാണ് മുക്കുന്നത്. മൈദാമാവില് മുക്കി വേറെ പാത്രത്തിലെടുത്ത് മാറ്റി. അതിനുശേഷം നമ്മൾ കുറച്ച് ബ്രെഡിന്റെ പൊടി ഒരു പാത്രത്തിലിടുക. എല്ലാം കൂടി മിക്സായി ഒന്നും ചെയ്യാൻ പറ്റാം. എന്നിട്ട് ഈ മൈദയിൽ മുക്കി വെച്ചു ബ്രെഡിന് പകരം റസ്കിന്റെ പൊടി ആയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ ബ്രെഡാണ് ഏറ്റവും നല്ലത്. റസ്ക് എന്ന് പറയുമ്പോൾ മിക്സിയിലിട്ട് ചിലപ്പോൾ പൊടിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും.
എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി എണ്ണയില്ല. കട്ട്ലറ്റ് റെഡിയാണ്. നമ്മുടെ പിള്ളേര് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കാപ്പിയുടെ കൂടെ കൊടുക്കാം. നമ്മളുടെ അച്ഛനമ്മമാരുണ്ടാവും, അവർക്കും ഇത് കൊടുക്കാം. ഭർത്താവ് വരുമ്പോൾ അവർക്കും കൊടുക്കാം. നമ്മളെല്ലാവരും ആർക്കും വയറിന് യാതൊരു കേടും വരില്ല. നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം തന്നെയാണ് നല്ലത്. എൻ്റെ പേര് മഞ്ജു സുരേഷ്, പാലാരി.